ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചാനലത്ത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് എത്തി ഈ ഒരു ചാനൽ ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ് അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ് അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുടെ എന്ന് പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാണ്ട് ശ്രമിക്കാം എന്നിരുന്നാലേ നമ്മളിടുന്ന വീഡിയോകൾ അതത് സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാലും നമ്മളിവിടുന്ന വീഡിയോകൾ അത് സമയത്ത് തന്നെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ചിലപ്പം നോട്ടിഫിക്കേഷൻ വന്നതെന്ന് വരില്ല അപ്പോൾ അതിന് നിങ്ങളെല്ലാ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുകൂടാതന്നെ ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് കമ്മർ കാരണം നമുക്കറിയാം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഫാം റേറ്റ് തായ്വിട്ടാണ് ഇന്ന് ചെറിയ രീതിയിൽ പ്ലസ് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെങ്കിൽ ഇന്ന് പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ഫീൽ റേറ്റ് വീണ്ടും കൂടി എന്നുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ ഒരു വിഷയം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില വർധനമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് പല സ്ഥലത്തും ഹോട്ടലുകൾ അമിത വില ഈടാക്കുന്നു എന്ന രീതിയിൽ സിവിൽ സപ്ലൈസിൻ്റെ ഭാഗത്തുനിന്ന് ഫാമേഴ്സിനെ വിളിച്ചിട്ടും അതുപോലെ തന്നെ ഡീലേഴ്സിനെ വിളിച്ചിട്ടും റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ അവരെ വിളിച്ചിട്ടൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാമെന്ന് വെച്ചു കാരണം നമുക്കറിയാം ഇപ്പം ഇത്ര ഇന്നത്തെ ഒരു ഫാം റേറ്റ് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ മണ്ണാർക്കാട് റേറ്റ് നൂറ്റി പതിനൊന്നാണ് വന്നിരുന്നെങ്കിലും കർഷകന് കിട്ടുന്ന റേറ്റ് ചോദിച്ചാൽ നൂറ്റി എട്ട് നൂറ്റി ഒൻപത് ആ റേഞ്ചിലാണ് ഇന്നൊരു ഫാമേഴ്സിന് കിട്ടുന്ന റേറ്റ് ഏകദേശം നൂറ്റി രൂപ പ്രൊഡക്ഷൻ കോസ്റ്റുള്ള കോഴിയാണ് പെർ കെ ജിക്ക് നൂറ്റെട്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് ഏകദേശം മൂന്ന് രൂപയാണ് പെർ കെ ജിക്ക് ഒരു ഫാമേഴ്സിന് കിട്ടുന്നൊരു പ്രോഫിറ്റ് ഇതേ പ്രോഫിറ്റ് എന്ന് ശരിക്കും പറയാനും പറ്റില്ല കാരണം നമുക്കറിയാം പല സമയത്തും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും പ്രൊഡക്ഷൻ കോസ്റ്റുള്ള സമയത്ത് എൺപതിനും എഴുപതും എഴുപത്തഞ്ചിനൊക്കെ കൊടുക്കേണ്ടി വരുന്ന ആൾക്കാരാണ് ഈ ഫാമേഴ്സ് കാരണം ബാക്കിയുള്ള ഇടനിലക്കാരായാലും റീറ്റെയിൽ ഔട്ട്ലെറ്റ് കാരണം അവർക്കെന്ന് വെച്ചാൽ എപ്പോഴും ഒരു നിശ്ചിത മാർജിൻ എടുത്തിട്ട് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിലും ഫാമേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവർക്ക് അന്ന് എന്താണോ മാർക്കറ്റ് ആ മാർക്കറ്റിനെ അവർക്കത് വിറ്റേ തീരുള്ളൂ അവർക്കത് അന്ന് എത്ര ചിലവ് വന്നു എന്നുള്ള അവിടെ ഒരു വിഷയമല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അമിത വില ഈടാക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് ഡീലേഴ്സ് ഡീലേഴ്സിൻ്റെ കാര്യം പറഞ്ഞാലും അവരിപ്പോൾ ഈ വില കൂടി നിൽക്കുന്ന സമയത്ത് ഓവറായിട്ടുള്ളൊരു കമ്മീഷൻ എടുത്തിട്ട് എന്നല്ല അവരും സെയിൽ ചെയ്യുന്നത് അവരെപ്പോഴും ഒരു നിശ്ചിത മാർജിൻ എടുത്തിട്ടാണ് അവർ കേരളത്തിൽ ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഏഴ് എട്ട് രൂപ പെർ കെ ജിക്ക് കമ്മീഷൻ എടുത്തിട്ടാണ് അവർ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അതൊരിക്കലും ഒരു അമിത വിലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വണ്ടി ഓടുന്ന ചിലവ് അതേപോലെ തന്നെ തൊഴിലാളികളുടെ വേതനം ഇതൊക്കെ വെച്ച് കൂട്ടുമ്പോൾ അവരും ന്യായമായൊരു വില എടുത്തിട്ടാണ് കൊടുക്കുന്നത് അതിന് രണ്ട് മൂന്നാമത്തൊരു വിഭാഗമാണ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആരും പറയുകയാണെങ്കിൽ അവരും ഇതേപോലെ തന്നെ ചെറിയൊരു മാർജിൻ എടുത്തിട്ട് തന്നെ കൊടുക്കുന്നുള്ളൂ കാരണം എന്ന് പറയുക ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പെർ കെ ജിക്ക് നാല് രൂപ മുതൽ അഞ്ച് രൂപ വരെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കടയുടെ വാടക ഇലക്ട്രിസിറ്റി ഇതൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റുകാരും ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു ന്യായമായ ഒരു മാർജിൻ എടുത്തിട്ട് തന്നെ കൊടുക്കുന്നുള്ളൂ ഒരു അമിത വില എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഉള്ളത് ഹോട്ടൽകാര് ഹോട്ടൽ കാരും ആരും പറയുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ പൂട്ടിപ്പോയ ഹോട്ടലുകളുടെ കണക്കെടുത്താൽ തന്നെ മനസ്സിലാവും അതിൻ്റെ വിഷയം എത്രത്തോളം ഗൗരവുള്ളതാണ് വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഓയില് ഗ്യാസ് കറണ്ട് അതേപോലെ തന്നെ തൊഴിലാളികളുടെ വേതനം ഇതൊക്കെയെന്ന് വെച്ചാൽ ഡബിൾക്ക് ഡബിളാണ് വർദ്ധിച്ചേക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിക്കൻ ഐറ്റംസ് അവരെ സംബന്ധിച്ചും വില കുറച്ച് കൊടുക്കാൻ ഒരു കാരണവശാലും നടക്കത്തില്ല കാരണം അവർക്ക് കിട്ടുന്നതിനും ഒരു ചെറിയൊരു മാർജിൻ എടുത്തിട്ടേ അവർക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഇതൊന്നും ഒരു സാധാരണക്കാരന് ബാധിക്കുന്നൊരു വിഷയമല്ല എന്നൊക്കെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ഏകദേശം നമുക്ക് എടുത്തുകഴിഞ്ഞാൽ അറിയാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതൊരു ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കറി മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കറി കൊടുക്കുന്ന ഹോട്ടലുകൾ തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹോട്ടലുകൾ ഏതൊക്കെ ഒന്നോ രണ്ടോ ഹോട്ടലൊക്കെ ചിലപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കത്തില്ല എന്ന് വിജ ഉണ്ടായേക്കാം പക്ഷേങ്കിൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹോട്ടലുകളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആരെയാണ് ഈ ചിക്കൻ വിലവർധനു ബാധിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതൊരു ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളൊരു ഫുഡാണ് ചിക്കന് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ വിലവർധനവിന് ഒരു പരിഹാരമെന്ന നിലയിൽ ഫാമേഴ്സ് വില കുറച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഡീലേഴ്സ് വില കുറച്ചത് കൊണ്ടോ അല്ലെങ്കിൽ റീറ്റെയിൽ ഔട്ടൽസുകാരൻ വില കുറച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഹോട്ടലുകാരെ വില കുറച്ചത് കൊണ്ടോ ഒന്നും നിൽക്കുന്ന ഒരു പ്രശ്നമില്ല കാരണം ഇവരെ സംബന്ധിച്ചൊന്നും ഇത് കുറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ വില വർധനമാണ് കാരണം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞിന് ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞ് നാൽപ്പത്തി മൂന്ന് രൂപ റേഞ്ചിലാണ് കോഴിക്കുഞ്ഞിൻ്റെ വില അതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് രൂപ പെർ ബാഗിന് അതായത് അമ്പത് കിലോ വരുന്ന ബാഗിന് വിലയുണ്ടായിരുന്ന തീറ്റക്ക് ഇന്ന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് വില അപ്പോൾ അതൊക്കെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഇപ്പോഴത്തെ ഒരു വില ഒരിക്കലും തന്നെ അതൊരു അമിത വിലയല്ല അപ്പോൾ ഇതിൻ്റെ ഒരു വില കുറയണമെങ്കിൽ ഇതിൻ്റെ ഒരു വില കൺട്രോളിൽ വരുത്തണമെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അവർ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വില കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വില പിടിച്ചു നിർത്താൻ സാധിക്കും പിന്നെ ഇതിൻ്റെ കോഴിക്കുഞ്ഞിൻ്റെ വില ഒരിക്കലും തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു കാര്യമില്ല അത് നമുക്കറിയാം ഇതെന്ന് വെച്ചാൽ വെങ്കടേശ്വരയുടെ പേരൻറ്റ് അവരുടെ കയ്യിലുള്ളതാണ് പേരൻറ്റ് അതൊരിക്കലും തന്നെ ഗവൺമെൻറ്റിൻ്റെ പെട്ടെന്ന് ഇടപെടാൻ പറ്റുന്ന ഒരു മേഖലയല്ല അപ്പം ഗവൺമെൻറ് തീറ്റ ഇതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ കർഷകർക്ക് കുറഞ്ഞ വിലക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരൊക്കെ നമുക്ക് കുറഞ്ഞൊരു എല്ലാവർക്കും പോസിബിളായ ഒരു വിലക്ക് കൊടുക്കാൻ പറ്റും കാരണം ഇത് ഇതിൻ്റെ പ്രശ്നം ഇതാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കേരള ചിക്കൻ്റെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എല്ലാ സ്ഥലത്തുനിന്ന് പഠിച്ചതൊക്കെ തന്നെ മനസ്സിലാവും കേരള ചിക്കനും ഏകദേശം ഇപ്പം കോമൺ ആയിട്ട് നടക്കുന്ന ചിക്കൻ്റെ അതേ വിലക്ക് തന്നെയാണ് കേരള ചിക്കനും ചിക്കൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവരും ആ വിലക്ക് കൊടുക്കേണ്ടി വരുന്ന വെച്ചാൽ അവർക്കും ഇതേ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഈ വില വർധത്തിൻ്റെ ഒരു യഥാർത്ഥ ഒരു കാര്യം അതേപോലെ തന്നെ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരാരും തന്നെ ഇതിനകത്ത് അമിത വില ഈടാക്കുന്നില്ല കൊള്ളലാഭം കൊയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ഈയൊരു തെറ്റിദ്ധാരണ ഒന്ന് തിരുത്താൻ അല്ലെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കാൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം വീഡിയോ കാണുന്ന ഫാമേഴ്സിൻ്റെയോടും അതേപോലെ തന്നെ റീറ്റെയിൽ ഔട്ടിലത്തെ അവരോടൊക്കെ പറയാനുള്ളത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ പൊതുജനങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു തെറ്റിദ്ധാരണ മാറട്ടെ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാവട്ടെ അതേപോലെ തന്നെ സർക്കാർ അധികാരികൾക്കും ഇതിൻ്റെ പ്രശ്നം ഇതാണെന്ന് മനസ്സിലാവട്ടെ എങ്ങനെ അവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീറ്റയുടെ വില കുറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാമറായിട്ട് അതിനനുസരിച്ച് കുറയും കാരണം ഒരുപാട് മാറി നിൽക്കുന്ന ഫാമേഴ്സൊക്കെ ഇതിലേക്ക് വീണ്ടും വരും അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൂടും പ്രൊ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്തായാലും വില കുറയും അപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ മറീറ്റിലെടുക്കുക അപ്പോൾ ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് എങ്ങനെ വന്നേക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി പതിനൊന്ന് രൂപയാണ് മണ്ണാർക്കാട് റേറ്റ് അതേപോലെ തന്നെ വയനാട് റേറ്റ് ഇന്ന് വന്നേക്കുന്നത് നൂറ്റി എട്ട് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ആയിട്ട് നടക്കുന്ന ഒരു കൺഫേം റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എട്ട് നൂറ്റി ഒൻപത് ആ റേഞ്ചിലാണ് കൺഫേം റേറ്റ് നടക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ആ റേറ്റ് വെച്ചിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ജിക്സ് റേറ്റ് പറയുകയാണെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ആ റേഞ്ചിലാണ് ജിക്സ് റേറ്റ് ഇടയ്ക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കൂടുതൽ ഉപകാരപ്പെടുന്ന നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്